ഹായ് ഫ്രണ്ട്സ്, എന്താണ് ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാൾ? അത് എങ്ങനെ ആഘോഷിക്കുന്നു? അതിൻ്റെ പിറകിലുള്ള ചരിത്രം എന്താണ്? ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. പ്രവാചകൻ ഇബ്രാഹിമിൻ്റെയും മകനായ പ്രവാചകൻ ഇസ്മായിലിനെയും ബന്ധപ്പെട്ടാണ് നമ്മൾ ബലിപെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദുൽ അദ്ഹയുടെ സമയത്ത് വർഷാവർഷം മക്കയിൽ നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങളും ഇബ്രാഹിം നബിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബൈബിൾ ഈ പ്രവാചകനെ അബ്രഹാം എന്ന് വിളിക്കുന്നു. ആസർ ആണ് ഇബ്രാഹിം നബിയുടെ വളർത്തുപിതാവ്. പ്രവാചകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മൂത്ത പുത്രനാണ്. പ്രവാചകന്മാരുടെ പിതാവ് എന്നാണ് ഇബ്രാഹിം നബി അറിയപ്പെടുന്നത്. ഇസ്ലാമിലെ അവസാനത്തേതായ ഹജ്ജ് കർമ്മത്തിലും, അതായത് മക്കയിലേക്കും വിശുദ്ധ പള്ളിയായ മസ്ജിദുൽ ഹറമിലേക്കുമുള്ള തീർത്ഥാടനം, ഇബ്രാഹിം നബിയുടെ പങ്ക് സുപ്രധാനമാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജർ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും സ്മരണയാണ് ഹജ്ജിൻ്റെ ഒരു ഭാഗം. മരുഭൂമിയിൽ ദാഹിച്ച് മരണത്തോടടുത്ത തൻ്റെ കുഞ്ഞു പൈതൽ ഇസ്മായിലിനായി വെള്ളം തേടി ഇബ്രാഹിം പത്നി ഹാജറ, സഫ, മർവ എന്നീ മലഞ്ചെരുവുകൾക്കിടയിൽ 7 പ്രാവശ്യം ഓടി നടന്ന സംഭവത്തെ ഓർക്കുന്നതാണിത്. അന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നീരുറവ ഇന്നും നിലക്കാതെ തുടരുന്നു. ആ ഉറവയിലെ വെള്ളത്തെയാണ് സംസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഭവം നടന്ന് 100 ആണ്ടുകൾ കടന്നുപോയിട്ടും ഇന്നും നിലക്കാതെ അത് തുടരുന്നു. വളരെ കാലത്തെ കാത്തിരിപ്പിനിടയിൽ തനിക്ക് പിറന്ന കുഞ്ഞായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നപ്പോൾ അവനെ ബലിയറുക്കാനുള്ള ദൈവകൽപ്പനയെത്തി. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഹാജറ തൻ്റെ കരളിൻ്റെ കഷ്ണമായ പുത്രനെ അറുക്കാനിരിക്കുന്ന ഭർത്താവിനെയാണ് കാണുന്നത്. പിശാജ് ഉമ്മയുടെ വാത്സല്യത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. സഹനശീലത്തോടെ ദൈവകൽപ്പനയ്ക്ക് സന്നദ്ധയായ അവളുടെ തീരുമാനത്തിനു മുന്നിൽ പിശാജ് തോറ്റു പിന്മാറി. മകനെ അറുക്കാനായി തയ്യാറായി നിന്ന ഇബ്രാഹിമിൻ്റെ ത്യാഗസന്നദ്ധയെ അംഗീകരിച്ചുകൊണ്ട് പകരം ഒരു ആടിനെ ബലി നൽകാൻ അള്ളാഹു നിർദ്ദേശിച്ചു. ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ലഭിച്ച തൻ്റെ കുഞ്ഞിനെ ദൈവം തിരിച്ചു ചോദിച്ചപ്പോൾ ഭക്തിപൂർവം തിരിച്ചു നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ അദ്ദേഹം മടിച്ചില്ല. എല്ലാം ദൈവമാണെന്നും ദൈവം നൽകിയത് തിരികെ നൽകാൻ താൻ ബാധ്യസ്ഥനാണ് എന്നും ഇബ്രാഹിം നബി വിശ്വസിച്ചു. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ടുള്ളതാണ്. അറുക്കുന്ന മാംസം സ്വയം ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യണം. ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ ബലിയറുക്കാവുന്നതാണ്. സ്വയം ബലിയറുക്കുകയോ അതിനായി മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചാകാമെങ്കിലും പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിൽ നടത്തുന്നതാണ് ഉത്തമം. പെരുന്നാൾ ദിനത്തിൽ പ്രഭാതത്തിൽ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബങ്ങളോടൊത്ത് ഈദ്ഗാഹിൽ എത്തണം. ദൈവത്തെ പ്രകീർത്തിക്കുന്ന വചനങ്ങൾ മുഴക്കിയാണ് ഈദ്ഗാഹുകളിൽ അണിനിരക്കേണ്ടത്. ആദ്യം 2 റക്കാത്ത് നമസ്കരിച്ച ശേഷം ഇമാം ഈദ് സന്ദേശം നൽകുന്നതോടെ ഈദ് പ്രാർത്ഥന പൂർണ്ണമാകുന്നു. മനുഷ്യബലി കൊടും പാപമാണെന്ന വലിയൊരു സന്ദേശമാണ് ഈദ് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുകയും സ്വതന്ത്രനായി മടങ്ങിപ്പോവുകയുമാണ് ചെയ്യുന്നത്. അതിനിടയിലുള്ള ജീവിതഘട്ടങ്ങളിൽ ലഭിക്കുന്ന ഓരോന്നും ദൈവത്തിൻ്റെ കരുണയാണ് എന്ന വലിയൊരു പാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകുന്നത്. അതിനാൽ കറകളഞ്ഞ ഭക്തിയുള്ള, ദൈവത്തിനായി സ്വയം സമർപ്പിക്കാൻ പോലും തയ്യാറാകുന്ന തികഞ്ഞ വിശ്വാസിയുടെ ഓർമ്മപ്പെടുത്തൽ ദിനമാണ് ബലിപെരുന്നാൾ. ഈദുൽ അദ്ഹ, ഹജ്ജ് പെരുന്നാൾ, ബക്രീദ് എന്നീ പേരുകളിൽ ഈ പുണ്യദിനം അറിയപ്പെടുന്നു. ഈ ഒരു വീഡിയോ പ്രത്യേകം ഒരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല.
ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരുപാട് മൂല്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസ. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്കിതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.